അണ്ണം തല വിളിച്ച് എങ്ങനെ വിളിക്കുന്നു? ആ അങ്ങനെ ആ കണാ കാണാ എന്റെ കൈ കൊറേ നേരം പറ്റാ. അവനൊരു രക്ഷയില്ലമ്പോ. നീ കണ്ടോടാണെ ഇവര് കോഴിക്കോട്ട് വന്നാ കൊച്ചു പിള്ളേരെ എല്ലാ പരിപാടി ഉണ്ടല്ലേ മലപ്പാലേന്ന് കുടിച്ചു കഴിഞ്ഞു കണ്ടിച്ചു കഴിഞ്ഞിട്ട് ഇതുണ്ട് ഞാനിപ്പോ നിൽക്കുന്നത് നിങ്ങൾ കണ്ടു കാണും പൂനിയിലെ ആനത്താവളത്തിലാണ്, എക്കോ ടൂറിസം സെന്റർ. ഇതിലൂടെ വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഒരു കുട്ടിക്കുറുമ്പന്റെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനാണ്. കണ്ണൻ എന്ന് പറയുന്ന കുട്ടിക്കുറുമ്പൻ ഈ എക്കോ ടൂറിസം സെന്ററിൽ ഇപ്പോൾ ഏറ്റവും ശ്രദ്ധാ കേന്ദ്രം ഈ കുട്ടിക്കുറുമ്പനാണ്. ആ കുട്ടിക്കുറുമ്പൻ്റെ കുസൃതികളും കുറുമ്പുകളും ഒക്കെ തന്നെ. അപ്പം അത് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കാരണം ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുപാട് വ്യത്യസ്തതയുള്ള ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നതാണ്. അപ്പോൾ അതിനെല്ലാം ഉള്ള ഒരു പ്രചോദനമായിട്ട് നിങ്ങൾ ചെയ്യുന്ന സബ്സ്ക്രൈബ് മാറും. അപ്പം ഷൈജു ഓവറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കോന്നി ആനക്കൂട്ടിലെ ഇപ്പോഴത്തെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രം ഞാനാ പറഞ്ഞ കണ്ണനാണ്. അപ്പം കണ്ണൻ്റെ കുറേ കുസൃതികളാണ് ഇന്നിപ്പോൾ ഇവിടെ വന്നെത്തുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം. അപ്പോൾ കണ്ണനെ കാണാൻ വേണ്ടി നമ്മളിപ്പോൾ അങ്ങോട്ട് പോവാം. കണ്ണൻ്റെ ആ കുസൃതികളും ആ കുറുമ്പും ഒക്കെ നമുക്കൊന്ന് കാണാം. അപ്പോൾ താണ്ട ഈ കാണുന്ന ഇവിടെയാണ് നമ്മുടെ കണ്ണൻ്റെ കേന്ദ്രം. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ആനക്കൂടിനെ കുറിച്ചുള്ള വിവരങ്ങളും അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ എടുക്കാനും ഒക്കെ ആയിട്ട് നമ്മളൊരുപാട് ഹെൽപ്പ് ചെയ്തത് നമ്മുടെ ഒരു മനോജേട്ടനാണ്. അദ്ദേഹം ഈ കോന്നിയിലെ മാധ്യമത്തിൻ്റെ റിപ്പോർട്ടറാണ്. അതായത് കണ്ണനെ നമ്മുടെ സീതത്തോടെന്ന് പറയുന്ന സീതത്തോട് ആങ്ങമൂഴി എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഒരു സമയത്ത് വെള്ളത്തിൽ ഒലിച്ചു വന്ന് അന്ന് നാട്ടുകാർ സംരക്ഷിച്ച് വനംവകുപ്പിനെ ഏൽപ്പിക്കുകയും പിന്നീട് സർക്കാരിൻ്റെയും വനംവകുപ്പിൻ്റെയും നിർദ്ദേശാനുസരണം കോന്നിയിൽ എത്തിച്ച് അതിനെ സംരക്ഷിച്ച് വരികയാണ്. ലാക്ടോജന് അതുപോലെ തന്നെ സെർലാക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പ്രായം കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ രേഖകൾ പ്രകാരം നോക്കിയെങ്കിലും മനസ്സിലാക്കാം. കാരണം ഒഴുകി വന്ന ആന ആയതുകൊണ്ട് കൃത്യമായിട്ട് എൻ്റെ എന്നാലും അതിൻ്റെ പല്ലിൻ്റെയും നഖത്തിൻ്റെയൊക്കെ ഇതനുസരിച്ച് പാപ്പാന്മാർ പറയുന്നതാണ്. അവർക്കാണ് അതിൻ്റെ പ്രായോഗികമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് കോയിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഇതിനെ കിട്ടുന്നത്. അന്ന് അവിടുത്തെ നാട്ടുകാരിട്ടൊരു പേരെന്ന് പറഞ്ഞാൽ കോയിക്കൽ കണ്ണൻ, കൊച്ചു കോയിക്കൽ കണ്ണൻ എന്ന് പറഞ്ഞാണ് അതിൻ്റെ നാമകരണം ചെയ്തത്. പിന്നീട് അതിന് കോന്നിയിലെത്തപ്പോൾ ലോപിച്ച് കണ്ണൻ എന്ന് മാത്രമായി. ഇതാണ് കണ്ണൻ, നമ്മുടെ കണ്ണൻ കണ്ണ ബാ കണ്ണ ആടാടാടാ ആടിസക്കേ. കണ്ണ നമസ്കാരം. ഈ കണ്ണൻ്റെ കുസൃതികളാണ് ഇപ്പം ഇവിടെ ഈ ആനക്കൂട്ട് മുഴുവൻ. നമസ്കാരം. കണ്ണ കണ്ണ ബാ കണ്ണ ബാ കണ്ടോ കണ്ണാന്ന് വിളിച്ചാൽ മതി, ഇങ്ങ് ഓടി വരും. അപ്പോൾ നമ്മുടെ കണ്ണൻ്റെ സ്വന്തം പാപ്പാനാണിത്. ഇത് വിഷ്ണു അല്ലേ? വിഷ്ണു നമുക്ക് പിന്നെ ഒറ്റപ്പെട്ട് കിട്ടിയാണ്. കൊച്ചുകോയിക്കൽ എന്ന സ്ഥലത്ത് നിന്നാണ് കിട്ടിയത്. കൊച്ചുകോയിക്കൽ ഇവിടെ കൊണ്ടുവന്നിട്ട് 5 മാസം കഴിഞ്ഞു. ആനയ്ക്ക് 1 വയസ്സിന് മേലെ പ്രായമുണ്ട്. ഇപ്പോൾ 1 വയസ്സിന് മേലെ പ്രായമുണ്ട്. ആ 1 വയസ്സ് കഴിഞ്ഞു. ഇത് വന്നപ്പോൾ മുതൽ ഇതുപോലത്തെ കുറുമ്പാണോ? ആന വന്നപ്പോൾ ഇതുപോലെ കളിയും ചെയ്യാൻ. വൈകിട്ടാകുമ്പോഴത്തേനും നമ്മൾ ഈ റൂമിൽ കയറ്റി 5:30 അമ്മ ഇതിൽ റൂമിൽ കയറ്റും. അതല്ലേ
നിങ്ങളൊന്നും നല്ല ഇണക്കമായിരിക്കും അല്ലേ? ആ ഇവിടെ ഉണ്ടപ്പാ. തീറ്റ എന്നാ ഒക്കെയാ? തീറ്റ നമ്മൾ രാവിലെ അല്ലെങ്കിൽ ഇപ്പം ചോറ് കൊടുക്കും. ചോറ് അതിനോട് ചേർക്കുന്ന അരി, റാഗി, ഗോതമ്പ് ഉരുളയാക്കി, ചെറിയ ഉരുളയാക്കി കൊടുക്കും. നമ്മൾ വെള്ളം കൊടുക്കും ആനയ്ക്ക്, വെള്ളം പിന്നെ കഞ്ഞി കൊടുക്കും, കഞ്ഞി കൊടുക്കും, പാല്, പാല് കൊടുക്കും, പാല് കൊടുക്കും. എണ്ണാക്കല്ല, തലവലിക്കുന്നു, തലവലിക്കല അണ്ണാ, ഇവിടുവാ അണ്ണാ, ഞാൻ അണ്ണാ തലവലിക്കുക, തലവലിക്ക, ഞാൻ വിളിച്ചേ, ഇന്ന് ഇറക്കം വിളിച്ചേ, തലവിളിച്ചേ, തല വിളിച്ചേ, വിളിച്ചേ, ഇന്ന് വിളിച്ചേ, ഇറക്കം വിളിച്ചേ, ഇന്ന് വിളിച്ചേടാ, ഇന്ന് വിളിച്ചേ, ഇന്ന് വിളിച്ചേ, തല വിളിക്കാൻ വിളിക്കുന്നത്, വിളിച്ചേക്കല അണ്ണാ, ഇന്ന് വിളിച്ച് ഇറക്കം വിളിച്ചേ, ഇന്ന് വിളിച്ചേ, എങ്ങനെ വിളിക്കുന്നു? ആ അങ്ങനെ, ആ ഇന്ന് വിളിച്ചേക്കല കണ്ണാ, ഇന്ന് വിളിച്ചേ, കളിക്കാൻ കോഴിക്കോട്ടിന്ന് വന്നതാ, കൊച്ചുമക്കളാ സ്നേഹിക്കണോ? കണ്ണാ കണ്ണാ, എൻ്റെ കൈ കുറേ നേരം പറ്റാ. ഒരക്കാണ് ദശന്തരാണല്ലോ കണ്ണൻ്റെ കുളി എന്നതാണ്. ഓടുവാണ് നിൽക്കത്തില്ല. ആണോ കുളിക്കാൻ മടിയാണോ അവനെ? ഭയങ്കര മേടാണല്ലോ. അടങ്ങിക്കത്തേയില്ലല്ലേ. അവനൊരു രക്ഷയില്ലമ്പോ. കൊച്ചുപിള്ളേരെ പോലെ കുളിപ്പിക്കാനൊക്കെ എന്ത് പാടാന്ന് വെച്ചേ, പെടാ പാട് വിടുക അല്ലേ. പിന്നെ കുളിപ്പിക്കാൻ വേണ്ടി പെടാ പാട് വിടുകയാണ് അവർ മൂന്ന് പേരും കൂടെ കൂടി. എന്നിട്ടും കുളിപ്പിക്കാൻ ശരിക്കും പറ്റുന്നില്ല, അത്രയും കുസൃതിയാണ്. കുഞ്ഞാന ആയതുകൊണ്ട് തന്നെ അതിൻ്റെ സ്കിന്നെല്ലാം വളരെ സോഫ്റ്റാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് തേച്ചൊരച്ച് കുളിപ്പിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ പാപ്പാമാർ വളരെ ശ്രദ്ധിച്ചാണ് അതിനെ കുളിപ്പിക്കുന്നത്. അപ്പോൾ ആഷിം സാറാണ് ഇവിടുത്തെ ബീറ്റ് ഓഫീസറാണ്, ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർ. നമുക്ക് ഈ കുട്ടിയാനെ ഇവിടെ കിട്ടുന്നത് 2021 സെപ്റ്റംബർ 9 സെപ്റ്റംബർ 9 നമുക്ക് ഈ കൊച്ചുകോയിക്കൽ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ നിന്നാണ് ഇതിനെ കിട്ടുന്നത്. ഒറ്റപ്പെട്ട് വന്നതാണ്, വന്നതിനെ പിന്നെ നമ്മളെ കാട്ടിലേക്ക് ഇതിനെ തിരിച്ചുവിടാൻ വേണ്ടി ശ്രമിച്ചു. ശ്രമിച്ചിട്ടൊന്നും നമുക്കിത് പറ്റിയില്ല. അപ്പോൾ അങ്ങനെ പിന്നീട് നമുക്ക് ഇതിനെ സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുമ്പിൽ. അങ്ങനെ ഇവിടെ നമുക്ക് വലിയ ആനകളുണ്ട്, 5 ആനകളുണ്ട്.
അപ്പം അതിനോടൊപ്പം തന്നെ കൂടി അതെ ഒന്നൂടെ ആറായി അതെ ഒരു കൊമ്പനാണ് ഒരു വയസ്സുള്ളപ്പോഴാണ് വരുന്നത് ഇപ്പം നമുക്ക് ഏകദേശം ഒന്നര വയസ്സ് ഒരു വയസ്സായപ്പോഴാണ് അതെ 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 പലരും പലതാണ് പറയുന്നത് ആ അതെ അപ്പം ഇത് അതിൽ അപ്രോക്സിമേറ്റ് ആണ് ഒരു വയസ്സ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് ആണ് പാല് സിമിലാക്ക് ഇങ്ങനെയുള്ള പൗഡറുകളെ കൊടുത്ത് പൊടിയൊക്കെ കൊടുത്തിട്ട് നമ്മൾ സിമിലാക്കും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഫുഡുകളെ കൊടുത്തിട്ടാണ് അതിനെ നമ്മൾ സൂക്ഷിച്ചുകൊണ്ട് വരുന്നത് ആ കുഴി കഴിക്കുന്നുണ്ട് നമ്മൾ കൊച്ചുകുട്ടികൾക്ക് കൊടുക്കുന്ന പോലെ തന്നെ നമ്മൾ ചെറിയൊരു ഇതിലാക്കിയിട്ട് കുളിപ്പിക്കുന്നത് തന്നെ കണ്ടു സോഫ്റ്റ് ആയിട്ട് ആ അതെ 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 അതിനെ വളരെ കുഞ്ഞുങ്ങളെ നമ്മൾ ഏത് രീതിയിലാണോ പരിചരിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ അതിനെ നോക്കുന്നത് അപ്പൊ കണ്ണന്റെ തീറ്റ തീറ്റ സമയമാണ് നമുക്ക് ആ തീറ്റ കൊടുക്കുന്നത് നമുക്കൊന്ന് ഇത് ചോറാണ് റാഗി ഗോതമ്പ് മഞ്ഞപ്പൊടി സൺഫ്ലവർ ഓയില് ഇവയെല്ലാം കൂടെ നമ്മൾ ഈ വിറ്റാമിൻസ് മൂന്ന് നേരം കൊടുക്കത്തുള്ളൂ ഇത് നമ്മൾ ഈ ലിക്വിഡ് പദാർത്ഥം കഴിക്കുന്ന സമയത്ത് രണ്ടര മണിക്കൂർ ഇടവിട്ട് പാല് മറ്റേ ഇത് ചോറ് ഉള്ളത് നമ്മളൊരു മൂന്ന് മൂന്നര നാല് മണിക്കൂർ ഇത് ദഹനം വേണമല്ലോ അതുകൊണ്ട് കുട്ടിയാനകൾക്ക് അങ്ങനെ ഒരുപാട് ഈ ചോറ് കൊടുക്കാൻ പറ്റത്തില്ല പറഞ്ഞാൽ ആ ചെറുതായിട്ട് പോച്ചയും പതനവള്ളിയും കഴിച്ചു തുടങ്ങി അതല്ലെങ്കിൽ അവരെ കൊച്ചു പിള്ളേരെ മലപ്പാലേന്ന് കുടിച്ചു കഴിഞ്ഞു കുടിച്ചു കഴിഞ്ഞിട്ട് ഇതുണ്ട് ഇതുള്ളതുകൊണ്ട് ഇവിടെ രസമായിരിക്കും അല്ലേ പിന്നെ ആൾക്കാർക്ക് ഇത്രയും ചെറിയ ആന ഇവിടെ അടുത്തിടത്തില്ല അതെ അതെ ചാടി ചാടി കളിയല്ലേ ചാടി ചാടി കളിയായതുകൊണ്ട് പെട്ടെന്ന് ഒക്കെ തീരുമായിരിക്കും നയിക്കുമായിരിക്കും തീറ്റി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ എന്നാ സംഭവിക്കാൻ നോക്കാം വലിയ ബഹളമില്ല രാത്രി ഉറങ്ങാൻ വേണ്ടി അകത്ത് കണ്ണാ കണ്ണാന്ന് വിളിച്ച അവനിങ്ങ് വരുന്നുണ്ടോ നമ്മുടെ അടുത്തോട്ട് ആ ടിപൊളി അപ്പൊ വെള്ളം കുടി വെള്ളം കുടി വാ കണ്ണാ അന്ന് കുട്ടിയാനെ കാണാൻ കഴിഞ്ഞ കാര്യമായി പിന്നെ ഈ കണ്ണനെ കാണാൻ വന്നാണോ അതെ അതെ എല്ലാരും മണ്ണ കാണാൻ വന്നാണോ എല്ലാരും കണ്ണനെ കാണാൻ വന്നാലേ മറ്റേ ഇഷ്ടപ്പെട്ടോ തീർച്ചയായും ഇഷ്ടപ്പെട്ടല്ലേ വേറെ പോയാൽ ചിലപ്പോൾ കാണാൻ പറ്റത്തില്ലല്ലോ ഇല്ല ഇല്ല ചെറുതിനെ കാണാൻ കഴിയില്ലല്ലോ നമുക്ക് ചെറുതിനെ ഇല്ല കാണാൻ വലിയ ആനകൾ നമുക്ക് പുറത്തെല്ലാം കാണാം ഉത്സവത്തിനും പൂരത്തിനും ഒക്കെ കാണാം പക്ഷെ കുഞ്ഞാനെ കാണാൻ പറ്റണേ കുട്ടിയാനെ കാണണമെങ്കിലും ഇവിടെ തന്നെ അപ്പം നമ്മൾ കോന്നി ആനക്കൂട്ടിലെത്തി ആനക്കൂട്ടിലെ കണ്ണൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടു കണ്ണൻ്റെ കുസൃതികളും കുറുമ്പുകളും അവരെ കുളിപ്പിക്കുന്നതും അതിന് തീറ്റി കൊടുക്കുന്നതും ഒക്കെ കണ്ടു അപ്പോൾ ഈ വിശേഷങ്ങളൊന്നും അവസാനിക്കുന്നില്ല കണ്ണൻ്റെ വളർച്ചകളിൽ ഇതുപോലുള്ള വീഡിയോകൾ നമ്മൾ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതാണ് അപ്പം എല്ലാവരും കോന്നിയിലേക്ക് എത്തുക ഈ കണ്ണൻ്റെ കുസൃതികൾ ആസ്വദിക്കുക അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.